സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നലെ രാവിലെ മുതൽ എ കെ ജി സെൻ്ററിൽ ചേർന്നിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാരെല്ലാം ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാനും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 2 മണിവരെ നടന്ന യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 2 മണിക്ക് യോഗം അവസാനിച്ചിട്ടില്ല. വീണ്ടും യോഗം ചേരുന്നതിന് തീരുമാനിച്ചാണ് പിരിഞ്ഞത്. ആ പിരിയുന്ന ആ സമയത്തിനിടയിൽ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ആകണം എന്ന തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ അവിടെ നിന്ന് പോരാൻ കാരണം, ഇന്ന് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. സാധാരണ നിലയിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ചുമതല. സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററും എല്ലാമായിരുന്ന ഞങ്ങളുടെ പഴയകാല നേതാക്കളിൽ ഒരാളായ സഖാവ് ദക്ഷിണാമൂർത്തിയുടെ 8th ചരമ വാർഷിക ദിനമാണ്. സാധാരണ നിലയിൽ ആ ദിനാചരണ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഞങ്ങളുടെയെല്ലാം ഒരു രാഷ്ട്രീയ ഗുരുസ്ഥാനത്തുള്ള ആളാണ് ദക്ഷിണാമൂർത്തി മാഷ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ചരമദിന പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് അതിനുവേണ്ടിയാണ് ഞാൻ ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത്. രാവിലെ അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടന്നു, അനുസ്മരണ മീറ്റിംഗ് നടന്നു. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ചിലർ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അപ്പോൾ പാർട്ടി തീരുമാനം എന്താണ് എന്നുള്ളത് എന്നെ അവസാനമായി അറിയിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പം മിക്കവാറും ഇന്ന് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. ഉച്ചയ്ക്ക് ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പാർട്ടി തീരുമാനം പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പാർട്ടി ഏത് തീരുമാനം എടുത്താലും ആ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതുവരെയും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഞാൻ 1968 പാർട്ടി അംഗമായതാണ്. 1968 പാർട്ടി അംഗമായതിനു ശേഷം ഇത്രയും ഈ നീണ്ട കാലയളവിൽ പാർട്ടി തീരുമാനം അനുസരിച്ച് വിവിധ ചുമതലകൾ ഏറ്റെടുക്കാൻ ഞാൻ നിർബന്ധിതമായിട്ടുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ ഞാൻ ജനിച്ചു വളർന്ന പ്രദേശത്തല്ല പാർട്ടി പ്രവർത്തനത്തിൽ എനിക്ക് കേന്ദ്രീകരിക്കേണ്ടി വന്നത്. പാർട്ടി തീരുമാനപ്രകാരം തീരുമാനിച്ച പ്രദേശങ്ങളിലെല്ലാം പോയി ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഓരോ ചുമതലയും ഏറ്റെടുത്തത്. അപ്പോൾ ഏത് ചുമതല പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാലും ആ തീരുമാനം നടപ്പിലാക്കുക, സാധ്യതക്കനുസരിച്ച് കഴിവിനൊത്ത് നടപ്പിലാക്കുക, എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകൾ പാർട്ടി നേതൃത്വവുമായിട്ട് ആലോചിച്ച് പരിഹരിക്കുക, ഇത്തരമൊരു സമീപനം എടുത്തുകൊണ്ടാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടർന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും പുതിയ തീരുമാനം വന്നു കഴിഞ്ഞാൽ ആ തീരുമാനത്തെയും ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ സമീപിക്കുന്നത്.